നൂറു വർഷത്തോളം പഴക്കമുള്ള ക്യാമറകളും റേഡിയോകളും ടെലിവിഷൻ സെറ്റുകളും ഗ്രാമഫോണുകളും ടേപ്പ് റെക്കോർഡറുകളും വീഡിയോ പ്ലെയറുകളും മൈക്കുകളും ഫോണുകളും മുതൽ കപ്പലിൽ നിന്ന് സന്ദേശമയക്കുന്ന ഉപകരണം വരെയുണ്ട് ഈ 60-കാരൻ്റെ ശേഖരത്തിൽ. ചരിത്രത്തിൻ്റെ ഭാഗമായ പല സംഭവങ്ങൾക്കും സാക്ഷികളായിരുന്നു മാഷിൻ്റെ പല ഉപകരണങ്ങളും. പ്രശസ്തി ആഗ്രഹിക്കാത്തതിനാൽ 15 വയസ്സ് മുതൽ വാങ്ങി സൂക്ഷിച്ച മാഷിൻ്റെ ഈ നിധിശേഖരത്തെക്കുറിച്ച് പുറത്ത് അധികം ആർക്കും അറിയില്ല. പുരാവസ്തുക്കളുടെ ശേഖരങ്ങൾ പലപ്പോഴും ചലനവും ജീവനറ്റതുമായാണ് കാണാറുള്ളത്. എന്നാൽ വാസുദേവൻ മാഷിൻ്റെ ശേഖരത്തിലെ മിക്കവാറും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നവയാണ്. കൗമാരക്കാലത്ത് വാൾവ് റേഡിയോ മെക്കാനിക്കായി തൊഴിൽ ജീവിതം തുടങ്ങിയ മാഷിന് ഇലക്ട്രോണിക് റിപ്പയറിങ്ങും ശ്രമകരമേയല്ല. ശേഖരത്തിലുള്ള 100 വർഷം പഴക്കമുള്ള ക്യാമറ മുതൽ റേഡിയോകളും ക്ലോക്കുകൾ വരെ എല്ലാം ഇടയ്ക്കിടെ റിപ്പയർ ചെയ്ത് പുതിയതുപോലെയാക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ജീവനുള്ള ഒരു പുരാവസ്തു ശേഖരം. ഞാൻ ഏകദേശം ഒരു എൻ്റെ ഒരു 15-ാമത്തെ വയസ്സ് മുതൽ ഇത്തരത്തിലുള്ള പഴയ സാധനങ്ങളെ കലക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നശിച്ചു പോകുന്ന സാധനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. എന്ത് സാധനമായാലും നശിച്ചു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് സൂക്ഷിക്കും. അങ്ങനെയുള്ള പ്രവണത ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക് രംഗത്ത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ചെറുപ്പത്തിലേ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ അങ്ങനെ കലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ റിപ്പയറിങ്. അപ്പോൾ മുമ്പ് എനിക്ക് ഇലക്ട്രോണിക് സർവീസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ സർവീസിങ്ങും ഇത് കളക്ഷനും എല്ലാം കൂടി ഒരേ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അത് പിന്നെ ഈ വരുന്ന തലമുറക്കൊന്നും തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ പറഞ്ഞാലൊന്നും അവർക്ക് വിശ്വാസമാവില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പല സാധനങ്ങൾ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച ടൈപ്പ് റിക്കോർഡറുകളാണ്. ഞാൻ ഓരോ കാലത്തിൽ ഉപയോഗിച്ച ടൈപ്പ് റിക്കോർഡറുകളാണ്. അപ്പോൾ നമ്മൾ കടന്നു വന്ന കാലഘട്ടം വരും തലമുറയെ കാണിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത്യപൂർവ നാണയങ്ങളുടെ വലിയൊരു ശേഖരവും മാഷിൻ്റെ പക്കലുണ്ട്. ഭാര്യ സുഭദ്രയും മക്കളും മരുമക്കളുമെല്ലാം മാഷിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും കൂടെ തന്നെയുണ്ട്. സി മലയാളം ന്യൂസ്, കണ്ണൂർ.